ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളി തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിയേ മതിയാവൂ എന്ന് ഹൈക്കോടതി. സമാധാനം നിലനിർത്തുകയാണ് ലക്ഷ്യം. കേസിൽ പരാമർശിക്കുന്ന പള്ളികളിലോ പരിസരത്തോ അതുവരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്നും കോടതി വ്യക്തമാക്കി. കേസ് പരിഗണിക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. യാക്കോബായ സഭാ അഭിഭാഷകൻ കോടതിയെ അവഹേളിക്കുന്ന പരാമർശം നടത്തിയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കോടതിയ ലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കുമെന്നും തന്നെ ഭീഷണിപ്പെടുത്തേണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ യാക്കോബായ സഭാ അഭിഭാഷകനോട് പറയുകയും ചെയ്തു. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഈ പള്ളിത്തർക്ക സംഭവം സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതി നടത്തിയ ഈ പരാമർശം ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറി എന്ന് പറയുന്നു, അതായത് ജസ്റ്റിസിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഈ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് എന്ത് പരാമർശമാണ് ഉണ്ടായത്? അതേ തുടർന്ന് എന്താണ് ജസ്റ്റിസ് ഇതിന് നൽകിയ മറുപടി? പ്രജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാദം കേൾക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് അദ്ദേഹം ഈ സുപ്രീം കോടതി ഉത്തരവ് എന്ത് വില കൊടുത്തും നടപ്പാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ സമാധാനം നിലനിർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ വിധി നടപ്പാക്കാൻ സർക്കാർ കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. കോടതി അതിന് ആ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് പരോക്ഷമായി സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം പള്ളി ഏറ്റെടുക്കാൻ പോലീസിനെ നിലവിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്ന് കോടതി പറയുകയുണ്ടായി. ഇരുഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. 1934 ഭരണഘടന ലംഘിക്കുന്നത് അംഗീകരിക്കാനായില്ല. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം പോലീസിനെ ഉപയോഗിക്കുന്നതടക്കം തങ്ങൾ ആലോചിക്കുമെന്നും കോടതി പറഞ്ഞു. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സഭാ നേതൃത്വങ്ങളുടെ ചർച്ച നടക്കണം. ഇതൊരു യുദ്ധഭൂമിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേസ് 26 പരിഗണിക്കാനായി മാറ്റി. കേസിൽ ഇനി 26 ഇത് പരിഗണിക്കുന്നതിന് മുൻപ് ഈ പള്ളികളിൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രമിക്കണമെന്നും കോടതി പറഞ്ഞു. ഇതിനിടെയാണ് ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. അതായത് യാക്കോബായ സഭയുടെ ഒരു വിഭാഗത്തിന് വേണ്ടി, ഒരു വിഭാഗം ഒരു പെറ്റീഷണർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കൂടിയ അഡ്വക്കേറ്റ് മാത്യു ജെ നെടുമ്പാറ വാദിക്കാനായി വന്നു. അദ്ദേഹത്തിന് 13 കോടതി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ആ സമയം പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും വാദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് കോടതിയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പദപ്രയോഗം നടത്തിയത്. അദ്ദേഹത്തിന് മതിയായ സമയം നൽകാത്തതിനാലാണ് അദ്ദേഹം കോടതിക്കെതിരെ അത്തരമൊരു പരാമർശം നടത്തിയത്. തുടർന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകിയത്. ഈ കോടതിയെ ഭീഷണിപ്പെടുത്തണ്ട എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി. മാത്രമല്ല കോടതി ലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കും എന്നുള്ള മുന്നറിയിപ്പും കോടതി നൽകി. എന്തായാലും ആ പ്രശ്നം അവിടെ അവസാനിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ഈ കേസ് മാറ്റിവെക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയും ചെയ്തു. എന്തായാലും ഈ യാക്കോബായ സഭാ അഭിഭാഷകന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്താകും എന്നുള്ള കാര്യം അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ മനസ്സിലാകും. വ്യക്തമാണ്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ, പള്ളിത്തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കിയേ മതിയാകൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.